ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ അളവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിലൂടെ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ എൻ്റെ അളവുകളിലും അല്ലെങ്കിൽ ഞാൻ കൊടുത്ത അളവുകളിലും കണ്ട് അത് മനസ്സിലാക്കി ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട്. പലർക്കും അതിൻ്റെ ഒരു ഗുട്ടൻസും അതിൻ്റെ ഒരു ട്രിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ആളുകൾക്ക് അത് കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ആ അളവുകൾ എടുക്കുന്നത്, അത് ആ അളവുകൾ എടുത്തിട്ട് എങ്ങനെ അത് വരയ്ക്കാം, അത് നമ്മുടെ സൈഡ് പോർഷനൊക്കെ ബസ്സിൻ്റെ സൈഡ് പോർഷനൊക്കെ വരയ്ക്കുമ്പോൾ അതെങ്ങനെ വരച്ച് വെട്ടുന്നത് എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ, അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും അതൊരു സ്റ്റക്കായി പോകും. അവരുടെ ആ ഒരു ഇപ്പോൾ നല്ലൊരു സമയമാണ്, എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരമാവും അതുകൊണ്ട്. അപ്പം ഞാൻ അതൊന്ന് ആ ഒരു വീഡിയോ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ പെട്ടെന്ന് കരുതലിൽ കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജയപാൽ സുകുമാരൻ മിനിയേച്ചർ വേൾഡ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല എൻ്റെ ബെൽ ബട്ടൺ അമർത്തുക യൂട്യൂബിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കരുതൽ കിടക്കാം. നമുക്ക് ഇപ്പോൾ ഒരു 11 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സെഡോൺ മോഡൽ ബസ്സിൻ്റെ, ടൂറിസ്റ്റ് ബസ്സിൻ്റെ അളവുകൾ നമുക്ക് എങ്ങനെയാണ് ബസ്സിൻ്റെ സൈഡ് നമ്മൾ ആദ്യമായി ഫോറെക്സ് ഷീറ്റിൽ വരയ്ക്കുന്നത്, അത് എങ്ങനെയാണ് എടുക്കുന്നത്. കാരണം ഞാൻ അളവുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് എങ്ങനെ എടുക്കാം എന്നുള്ളത് പലർക്കും ഇപ്പോഴും ഡൗട്ടുണ്ട്. അതാണ് ഇവിടെ ക്ലിയർ ആവുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ ഒരു ഷീറ്റ് എടുക്കണം. ഇതൊരു 4 mm ഷീറ്റാണ്, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മുടെ 11 സെൻറ്റിമീറ്റർ വണ്ടിക്ക് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് 2 mm ഫോറക്സ് ഷീറ്റ് മതി ധാരാളം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് എടുക്കുക. അപ്പോൾ ഇതിൽ വളയുന്ന വശം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതല്ല വളയുന്നത്, ഇങ്ങനെയാണ് വളയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, നീളം. നീളമല്ല വളയേണ്ടത്, ഇങ്ങനെയാണ് വീതിയാണ്, പൊക്കമാണ് വളയേണ്ടത്. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ 11 സെൻറ്റിമീറ്റർ വണ്ടിയുടെ, സെഡോൺ വണ്ടിയുടെ അളവുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് 12.8 സെൻറ്റിമീറ്റർ ഹൈറ്റും പിന്നെ 45.7 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 45.7 സെൻറ്റിമീറ്റർ എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യം. അതിനായിട്ട് നമ്മുടെ എൻ്റെ വീഡിയോസിലും ഉണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ 45.7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് ടോട്ടൽ നീളമാണ്. അതായത് വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ, ഔട്ടർ ടു ഔട്ടർ നീളമാണ് 45.7. അതായത് വണ്ടി ബോഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടേപ്പ് വെച്ച് അളക്കുകയാണെങ്കിൽ ഈ സാധനം, ഇത് അനിവാര്യമാണ്. ഇതില്ലാതെ പറ്റില്ല. ഒരു മിനിയേച്ചർ മേക്കറിനും അല്ലെങ്കിൽ ഒരു വണ്ടിപ്പണിക്കാരനും ഇതില്ലാതെ പറ്റില്ല. ഇതിനെ കളിയാക്കുന്നവർക്ക് ഇതിൻ്റെ വില അറിയില്ല. ഓക്കെ, ഞാനിതോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഔട്ടർ നീളം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ബോഡി ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ ആ അളവ് എന്ന് പറയുന്നത് അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോറെക്സ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ എടുക്കേണ്ടത്. കാരണം നിങ്ങൾ 45.7 സെൻറ്റിമീറ്റർ നീളം എടുത്താലും നമ്മൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ഈ രണ്ട് പോർഷൻ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ഒട്ടിച്ച് ചേർക്കുന്നതാണ് നമ്മൾ മിനിയേച്ചർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം വരയ്ക്കുന്ന ഈ സൈഡിൻ്റെ ടോട്ടൽ നീളത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ അത് വീണ്ടും കട്ട് ചെയ്ത് കളയേണ്ടി വരും, നമ്മൾ ഫുൾ നീളം ആദ്യമേ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തോളൂ. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെയും തിക്നെസ് നമുക്ക് ഇവിടെ കുറയ്ക്കാം. കാരണം ഫോറെക്സ് ഷീറ്റ് നമുക്ക് ലാഭിക്കാം, അതുകൊണ്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഒരു എക്സാമ്പിളാണ് ഇത്. ഇതാണ് വണ്ടിയുടെ നീളം എന്ന് വിചാരിക്കുക. 12.8 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ പൊക്കം. അപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കൊരു ടോപ്പ് പീസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ 11 സെൻറ്റിമീറ്റർ വണ്ടിയാണെങ്കിൽ 2 mm ഷീറ്റാണ് നമ്മൾ വീണ്ടും ടോപ്പിലൊട്ടിക്കുന്നത്, ടോപ്പായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നസ് 2 mm ഉണ്ട്. അപ്പോൾ നമ്മൾ 12.8 ഹൈറ്റ് എടുക്കുന്നതിന് പകരം ആ 2 mm തിക്നസ്സും കൂടെ ചേർത്തിട്ടാണ് 12.8 വരേണ്ടത്. അപ്പോൾ നമുക്ക് 12.8 നിന്നും 2 mm തിക്നസ് കുറച്ച് 12.6 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടിയാൽ മതി. 12.6 സെൻറ്റിമീറ്റർ ഹൈറ്റും 45.7 സെൻറ്റിമീറ്റർ നീളം ടോട്ടൽ വരേണ്ടിടത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും തിക്നെസ് കുറയ്ക്കണം. അപ്പോൾ അത് എത്രയാണ് എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അതിനെപ്പറ്റി ഡൗട്ടുള്ളവരുണ്ട്. അപ്പോൾ അത് ഒരു 11 സെൻറ്റിമീറ്റർ വണ്ടിക്ക് വരുമ്പോൾ ഈ ഫ്രണ്ട് ഗ്ലാസിൽ നിന്നും ഫ്രണ്ട് ഗ്ലാസിൻ്റെ എഡ്ജ് ലാസ്റ്റ് എഡ്ജിൽ നിന്നും
ഫ്രണ്ട് പോർഷൻ, അതായത് ഗ്രിഡ് പോർഷൻ തള്ളി നിൽക്കുന്നത് ഏകദേശം ഒരു 12 mm ആണ്, അത് 1.2 cm ആണ്. അപ്പോൾ 1.2 ഇവിടെയും, പിന്നെ ബാക്ക് പോർഷൻ, നമ്മൾ ഒട്ടിക്കുന്ന ബാക്ക് ആ ലാസ്റ്റ് ഗ്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് ഏകദേശം ഒരു 1 cm അടുത്തുണ്ടാവും. അത് ഒരു 0.8 എന്നൊക്കെ കൂട്ടിക്കോളും. അപ്പോൾ നമുക്ക് അവിടെ ഒരു 0.6 വേണമെങ്കിൽ കുറയാം. കാരണം ഗ്ലാസ് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു പീസും കൂടെ കിട്ടിയാലല്ലേ നമുക്ക് അവിടെ ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കട്ട് ചെയ്യുമ്പോൾ ആ പീസ് കട്ടായി പോകുമല്ലോ. അതുകൊണ്ട് ഒരു 0.3 or 0.4 mm അവിടെ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു 0.3 മതി, 0.3 കിട്ടത്തക്ക രീതിയിൽ ഇവിടെ ഒരു കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ 45.7 cm എന്നുള്ള ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ അതിൽ നിന്ന് ഒരു 1.7 കുറയ്ക്കാം. അതായത് ഇവിടുത്തെ ഒരു 1.2 ഇവിടെ ഒരു 0.5 കുറയ്ക്കുക, അങ്ങനെ 1.7 കുറയ്ക്കുക. മിച്ചം നമുക്ക് 44 cm നീളം ഉണ്ടാവും. അപ്പോൾ 44 cm നീളവും 12.6, അപ്പോൾ അതെങ്ങനെ കിട്ടിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ 2 mm ഇവിടെ കുറച്ചു. അപ്പോൾ 12.6 cm നീളത്തിൽ ഒരു സൈഡ് ആദ്യം വരയ്ക്കുക. ഇത് കറക്റ്റ് നമുക്ക് സെറ്റ് സ്ക്വയർ, അതായത് ഇതാ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടുന്ന് 12.6 ഇങ്ങനെ അപ്രോപ്രോ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് അതിന് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വേണം ഇതിന്. കാരണം മട്ടം എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് മുഖ്യമായൊരു കാര്യമാണ് പെർഫെക്ഷനിൽ. അപ്പോൾ അത് വരയ്ക്കുക. അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു സൈഡല്ല ഉള്ളത്, രണ്ട് സൈഡുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിനെ തന്നെ വീണ്ടും ഡബിളാക്കി വരയ്ക്കുന്നതിന് പകരം ഈ ഒരു ലൈൻ താഴോട്ട് നീട്ടുക, 12.8 വീണ്ടും ഇവിടുന്ന് 12.6 താഴോട്ട് എടുക്കുക, ഇതേപോലെ ഒരു 12.6 ഇവിടെ എടുക്കുക, വീണ്ടും ഒരു ലൈൻ ഇവിടെ വരയ്ക്കുക. അപ്പോൾ രണ്ട് സൈഡ് ആണെന്ന് സങ്കല്പിക്കുക. ഇനി നമ്മൾക്ക് ചെയ്യാൻ കുറച്ച് ട്രിക്കുകളുണ്ട്, ആ ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കൃത്യതയും പെർഫെക്ഷനും പിന്നെ അതിനൊപ്പം നമ്മളുടെ അളവുകളും കൃത്യമായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നതും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ആ കാര്യങ്ങളിലേക്കാണ് ഇപ്പം ഞാൻ കടക്കുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ വണ്ടിയുടെ ഈ ഒരു സൈഡിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് തുടങ്ങണോ ബാക്ക് പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തുടങ്ങണോ എന്നൊരു ഡൗട്ട് വരും. ഒരിക്കലും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് വരയ്ക്കേണ്ട, നിങ്ങൾ ഈസി ആയിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരയ്ക്കുക. കാരണം ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഏകദേശം നല്ല സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷേ ഫ്രണ്ടിലെ ഗ്രില്ലെന്ന് പറയുന്നത് ഒരു കർവ് ഷേപ്പും അടിയിലോട്ട് ഒരു കർവൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു ലൈൻ പക്ക കിട്ടണമെന്നില്ല. പിന്നെ മാത്രമല്ല ഫ്രണ്ടിലെ ഫസ്റ്റ് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് വന്ന് കയറുന്ന ആ ഒരു കുത്തുകാൽ എന്ന് പറയുന്ന പീസിനും ഒരു വളവുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലൈൻ നേരെ വരച്ച് കിട്ടില്ല, അവിടെ നിന്ന് ഒരളവെടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, അതിനായിട്ട് ബാക്കിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ടോട്ടൽ നീളം നമുക്ക് 44 കിട്ടി. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു 4 mm ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ലാസ്റ്റ് ലൈനിൽ നിന്ന് 4 mm ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ ഒരു 4 mm ലൈൻ വരയ്ക്കുക, ഒറ്റ ലൈൻ ഒരു പെൻസിൽ മാർക്ക് താഴോട്ട് ഇടുക, നേരെ താഴോട്ട്. അവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ഗ്ലാസ്, അതായത് ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ബാക്കിൽ നിന്ന് വരയ്ക്കുമ്പോൾ ബാക്കിലെ ലാസ്റ്റ് ഗ്ലാസ്, ആ ലാസ്റ്റ് ഗ്ലാസിൻ്റെ നീളം 5.9 ആണ് നമ്മുടെ 11 cm വണ്ടിക്ക്. അപ്പോൾ 5.9 ഒരു ഗ്ലാസ് വരയ്ക്കുക, ഒരു ലൈൻ, ഇത് 5.9 ആയിരിക്കണം. അടുത്തത് 6.7 4 ഗ്ലാസ്, 1, 2, 3, 4 ഗ്ലാസ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിരിക്കണം, ഇവിടെയും ഇവിടെയും അത് അളന്നാൽ കൃത്യമായിരിക്കണം. ഈ ലൈനും കറക്റ്റ് ആയിരിക്കണം, ഇവിടെ മട്ടം ഉണ്ടായിരിക്കണം ഓരോ ലൈനും. അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് സെറ്റ് സ്ക്വയർ വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് 3.2 ചെറിയ 2 ഗ്ലാസ്, ഇങ്ങനെ 3.2 ചെറിയ 2 ഗ്ലാസ്. അപ്പോൾ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7 ഗ്ലാസ്സായി. ഇത് നമ്മുടെ ഡ്രൈവർ സൈഡിലെ കാര്യമാണ് ഞാനീ പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ സൈഡായാലും എങ്ങനെയാണെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഡ്രൈവർ സൈഡാണ്, കാരണം ബാക്ക് ഇതും ഫ്രണ്ട് ഇതുമാണ്. അപ്പോൾ ഡ്രൈവർ സൈഡ് ഇവിടെ വരും. അപ്പോൾ ഇനിയുള്ളത് ഇവിടെ ഈ ലാസ്റ്റ് ഗ്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തുകാലുണ്ട്, ഒരു പീസുണ്ട്. ആ പീസ് നമുക്ക് 4 mm ആണ് നമുക്ക് നമ്മുടെ അളവ് പ്രകാരം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 mm വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക താഴോട്ട്. അടുത്തത് ഡോറാണ്, ഡ്രൈവർ ഡോറാണ്. ആ ഡോറിന് 3.8 ആണ് നമ്മുടെ വീതി. അപ്പം 3.8 ഒരു ലൈൻ കൂടെ വരയ്ക്കുക. മിച്ചം നമുക്ക് 4 mm ഉണ്ടാവും, കാരണം അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയാൽ മനസ്സിലാവും. കാരണം ഞാൻ ഒന്നുകൂടെ പറയാം, 4 mm പ്ലസ് 5.9 പ്ലസ് 6.7 നാല് ഗ്ലാസ്. അടുത്തത് 3.2 പിന്നെ ഒരു 4 mm പിന്നെ 3.8 ഡോറ്, മിച്ചം 4 mm. ഇത് നിങ്ങൾ കൂട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് 44 ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ നീളം കിട്ടും വണ്ടിയുടെ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി അറിയേണ്ടത് പൊക്കമാണ്. അപ്പോൾ ഇത്
നമുക്ക് സെൻറ്റർ പോയിൻ്റായിട്ട് നമ്മൾ രണ്ട് സൈഡിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. അപ്പോൾ ഇതൊരു മിറർ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വരയ്ക്കുന്നതിലും നല്ലത് അടിഭാഗം വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഇതിലും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു ടെംപ്ലേറ്റ് പോലെ കിട്ടാവുന്നത് നമുക്ക് ഈ ലൈനിൽ നമുക്ക് അടിഭാഗം ആക്കുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വണ്ടിയുടെ ഗ്ലാസുകൾ ഇവിടെയും സൈഡ് പോർഷൻ ഇവിടെയും അടുത്തതിൻ്റെ ഇത് ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണം ഇവിടെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നമ്മുടെ തിരിച്ചുള്ള ക്രോസ് ലൈൻസ് അതിടുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അടിഭാഗത്തു നിന്നും, ഇപ്പോൾ ഈ സൈഡിൻ്റെ ആണെങ്കിൽ അടിഭാഗത്തു നിന്നും 4.4 ഒരു ബീഡിങ് വരുന്നത്. ബീഡിങ് ചേർത്തിട്ടുള്ള അളവാണ് ഈ പറയുന്നത്. ബീഡിങ് 2 mm പീസാണ് വരുന്നത്, 4.4. അടുത്തത് 3.1 ഒരു ലൈൻ, അടുത്തത് 3.1 വിൻഡോ, പിന്നെ ക്വാർട്ടർ ഗ്ലാസ് 1.7 ക്വാർട്ടർ ഗ്ലാസ് പോയിട്ട് മിച്ചം നമുക്ക് ഇവിടെ 3 mm കാണും. അപ്പോൾ നമ്മുടെ ടോപ്പിലെ 2 mm ടോപ്പും കൂടെ ഒട്ടിച്ചു കഴിയുമ്പോൾ ഈ 3+2 നമുക്ക് 5 mm ഇവിടെ ഗ്യാപ്പ് വരണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, 4.4, 3.1, 1.7 മിച്ചം 5 mm ടോപ്പ് ഒട്ടിച്ചു കഴിയുമ്പോൾ, അപ്പോൾ ടോട്ടൽ നമുക്ക് 12.8 ഹൈറ്റ് വരും. അപ്പോൾ വണ്ടിയുടെ നമ്മുടെ കൃത്യ ഹൈറ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പെൻസിൽ മാർക്കിനായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കൃത്യമായ ഒരു ഷെയ്ഡാണ്, ഒരു സ്കെൽട്ടനാണ്. അതിന് സ്കെൽട്ടൻ എന്നാണ് പറയുന്നത്. ആ സ്കെൽട്ടൻ രൂപത്തിൻ്റെ നിങ്ങളുടെ ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതേപോലെ താഴെയും വരയ്ക്കുക, 4.4. അതായത് ഇവിടെയാണല്ലോ നമ്മൾ 4.4 ഈ സൈഡിൽ എടുത്തത്. അപ്പോൾ അതേപോലെ താഴോട്ട് 4, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണം. 4.4, 3.1, 3.1, 1.7 മിച്ചം അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വെട്ടാൻ പോവുകയല്ല വേണ്ടത്. അടുത്തത് നമുക്കറിയേണ്ടത് ടോട്ടൽ നീളത്തിൽ നമ്മൾ നമ്മുടെ വീൽ ബേസും റിയർ ഓവർ ഹാങ്ങിങ് ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് തിരിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഈ മോഡൽ വണ്ടിക്ക്, ഇപ്പോൾ 11 cm വണ്ടിക്ക് ടൂറിസ്റ്റ് ബസ്സിൻ്റെത്, ഇപ്പോൾ നമ്മുടെ 210 വൈക്കിംഗ് മോഡൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ വീൽ ബേസ് നമ്മുടെ അളവ് പ്രകാരം 22.9 cm ആണ് വരുന്നത്. അപ്പോൾ 22.9 cm ഇവിടെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ നീളത്തിൽ 45.7 cm നിന്നാണ് നമ്മൾ ഈ ഒരു 22.9 cm എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ അതെങ്ങനെയാണ് എടുത്തതെന്നുള്ളത്, നമുക്ക് ആദ്യം നമ്മൾ 1.7 ടോട്ടൽ കുറച്ചല്ലോ, 45.7 നിന്ന് 1.7 കുറച്ചിട്ടാണ് നമുക്ക് 44 കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ റിയർ ഓവർ ഹാങ് എന്ന് പറയുന്നത് നമുക്ക് 14 cm മതി ഇവിടെ നിന്നിങ്ങോട്ട്. കാരണം ഈ 14+ ആ നമ്മുടെ 0.6 കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 14.6 വരും ടോട്ടൽ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ റിയർ ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത് 13.4 മതി ഇവിടെ നമ്മുടെ അളവ് പ്രകാരം. 13.4+ ഇവിടുത്തെ നമ്മുടെ ബാക്കിൻ്റെ പീസ് 6 mm, ആ 6 mm കൂടെ ചേർത്ത് കഴിയുമ്പോൾ 14 cm റിയർ ഓവർ ഹാങ്ങിങ്ങും. ആ ഒരു ഓവർ ഹാങ്ങിൻ്റെ ലൈൻ ഇവിടെ, അത് ടോപ്പ് തൊട്ട് താഴെ വരെ ഒരു ചെറിയ ലൈൻ പെൻസിൽ മാർക്ക് ഇടുക. വീണ്ടും അവിടുന്ന് 22.9 അടുത്ത ലൈൻ പെൻസിൽ മാർക്ക് ഇടുക. അപ്പോൾ ഞാനത് മറ്റൊരു കളറിൽ ഞാൻ എഴുതാം. ഇതാണ് ആ ലൈൻ, ഇതൊരു ബ്ലൂ മഷിയിൽ ഞാൻ ഇടുകയാണ്. കണ്ടോളൂ, ഇങ്ങനെ ഇടുകയാണ്, കുറച്ചുകൂടെ വ്യക്തമാവും വേണ്ടോ. അപ്പോൾ ഇത് റിയർ ഓവർ ഹാങ്ങിങ് 13.4+ നമ്മുടെ ബാക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇത് 14 ആവും. അടുത്തത് 22.9 വീൽ ബേസ്, ബാക്കി മിച്ചം നമുക്ക് 7.7 ഉണ്ടാവും. നമുക്ക് ശരിക്കും 8.3 വരേണ്ടത്, അത് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല് ഒട്ടിച്ച് കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, ഇത്രയും വീഡിയോ. അടുത്തത് ഇത്രയും സാധനം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പെൻസിൽ മാർക്കിനും വേണം ചെയ്യാൻ. അപ്പോൾ ഫോറക്സിനെ നശിപ്പിക്കാതെ, അതായത് കുത്തി വരയ്ക്കാതെ, നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള കളർ കുറഞ്ഞ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. അതാകുമ്പോൾ നമുക്കിത് മായ്ച്ച് കളയാനുള്ള എളുപ്പം. അപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ആ മാർക്കുകൾ അവിടെ കാണാതെ കിടക്കും, ഒന്നത്. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഈ വരച്ച ലൈൻ എന്ന് പറയുന്നതിലാണ് നമ്മുടെ കറക്റ്റ് ടയറിൻ്റെ സെൻറ്റർ പോയിൻറ്റുകളാണ് ഈ രണ്ട് ലൈൻ, ബ്ലൂ ലൈൻ. അപ്പോൾ ഇനി അടുത്തത് വീലാർച്ചാണ്. അപ്പോൾ നമ്മുടെ വീലാർച്ച് 11 cm വണ്ടിയുടെ വീലാർച്ച് വരുന്നത് 5.1 cm ആണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2.55. അപ്പോൾ അത് സ്കെയിൽ എടുക്കുക, 2.5 ആ ഒരു ഇതിൻ്റെ ബേസിക് എടുത്തിട്ട് ഇവിടെ എടുക്കുക. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സൈഡിൻ്റെ 3.1 അടിയിൽ നിന്ന് മേളോട്ട് മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ലൈൻ വരച്ചിടുക, അത് ഈ സൈഡിലും വരച്ചിടുക. എന്നിട്ട് അത് ചേർത്തിട്ട് വീലാർച്ച് ഫ്രീ ഹാൻഡിൽ വരയ്ക്കുക, ഇങ്ങനെ ഫ്രീ ഹാൻഡിൽ. കാരണം ഇത് കറക്റ്റ് റാ പോലെ ഒരു റൗണ്ടിൻ്റെ പകുതിയല്ല, ഒരു ഓവൽ ഷേപ്പ് തന്നെയാണ്.
വരുന്നത്. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അതിനും ഒരു ട്രിക്കുണ്ട്. നമ്മൾ ഒരു ലൈൻ വരച്ച് ഒരു സൈഡിൻ്റെ ഒരു വീലാർച്ചിൻ്റെ ഇതും വരച്ചതിന് ശേഷം അത് രണ്ട് സൈഡിൽ ഈക്വലായിട്ട് ഏതാണ്ട് നമ്മൾ തിരിച്ച് മറിച്ച് നോക്കി നോക്കുക. അപ്പോൾ കറക്റ്റാണ് എന്ന് ബോധ്യമാണെങ്കിൽ ഇത് മാത്രം വെട്ടിയെടുക്കുക ഈ പീസ്. എന്നിട്ട് ഈ ടെംപ്ലേറ്റ് എടുത്ത് ഇവിടെ കറക്റ്റ് നമ്മൾ ലൈൻ മാർക്കുണ്ടല്ലോ, ഇതേലും ലൈനുണ്ട്. അപ്പോൾ അത് ഇവിടെ വെച്ച് നമുക്ക് ഈ ഇതിൻ്റെ ടെംപ്ലേറ്റ് പോലെ വരയ്ക്കാം. അടുത്തതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിനും കറക്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പീസ് അങ്ങ് ഈ വീലാർച്ചിൻ്റെ പീസ് റൗണ്ട് വെട്ടിക്കളയുക. അതിനുശേഷം നിങ്ങൾ ഫുൾ പീസ് വെട്ടിയെടുക്കുക, രണ്ട് സൈഡുമുള്ള ഫുൾ പീസ് വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തതിന് ശേഷം ഓരോ ഗ്ലാസ്സായിട്ട് വെട്ടുക. അപ്പോൾ ഗ്ലാസ്സായിട്ട് വെട്ടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വരച്ചതെല്ലാം സെൻറ്റർ ലൈൻ മാർക്കുകളാണ്. ഇവിടെ ഈ ലാസ്റ്റ് അതായത് ഡ്രൈവർ ഡോറ് കഴിഞ്ഞിട്ട് വരുന്ന ഇവിടുത്തെ ഒരു ഫോറമ്മിൻ്റെ കുത്തുകാലും അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് വന്ന് കയറുന്ന കുത്തുകാലും മാത്രമേ നമ്മളിവിടെ കുത്തുകാലായിട്ട് കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം സെൻറ്റർ ലൈനുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓരോ ലൈനിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും നമ്മളൊരു 2 mm, നമുക്ക് 4 mm ആണ് അതിൻ്റെ തിക്നെസ് വരേണ്ടത്. അപ്പോൾ 2 mm വീതം വീണ്ടും ഓരോ ലൈൻ കുറച്ച് നന്നായിട്ട് ഈ ഷട്ടറിൻ്റെ ഭാഗത്ത് മാത്രം, അല്ല ഗ്ലാസിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ വരച്ച് മാത്രം. അത് ഇങ്ങോട്ട് സൈഡിലോട്ട് വരണമെന്നില്ല, ഇവിടെയും ഇവിടെയും മാത്രം സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് വരച്ചാൽ മതി. കാരണം ഇങ്ങനെ ഇങ്ങനെ സ്കെയിൽ പിടിക്കുക, ഇങ്ങനെ സ്കെയിൽ പിടിക്കുക. ഈ ഗ്ലാസിൻ്റെ അവിടെ മാത്രം ക്വാർട്ടർ ഗ്ലാസും ഗ്ലാസും വരുന്ന രീതിയിൽ ഈ സൈഡിൻ്റെ അവിടെ ലൈൻ വരയ്ക്കുക. അതേപോലെ താഴത്തെ ഗ്ലാസ് സൈഡിനും ഗ്ലാസ് വരയ്ക്കുക. അങ്ങനെ ആ മാർക്ക് ചെയ്തിട്ട് അത് മാത്രമായിരിക്കണം വെട്ടിക്കളയേണ്ടത്. അപ്പോൾ ഈ ലൈനും അതെ, മെയിൻ ഗ്ലാസും ക്വാർട്ടർ ഗ്ലാസും തമ്മിലുള്ള ലൈനും സെൻട്രൽ ലൈനാണ്. അതിൻ്റെ മേളോട്ടും 2 mm, താഴോട്ടും 2 mm എടുക്കുക. അതും ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് ലൈൻ വരച്ചിട്ട് ക്വാർട്ടർ ഗ്ലാസ് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ട് സൈഡും സെപ്പറേറ്റ് ആക്കാവുള്ളൂ, ഈ അതായത് ഈ പീസ് കട്ട് ചെയ്യാവുള്ളൂ. രണ്ട് സൈഡും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സൈഡും ചേർത്ത് വെക്കുക, അതായത് ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മൾ വരച്ചതിലുള്ള എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അത് രണ്ട് സൈഡും ഏകദേശം കറക്റ്റാവുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരല്പമൊക്കെ പെൻ നമ്മൾ വരച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചെറിയ പൊടിക്ക് വരാം, അതൊക്കെ ലൈറ്റായിട്ട് പേന കത്തിക്ക് കട്ട് ചെയ്തിട്ട് ക്ലിയറാക്കി ഒരേപോലെ ഇരിക്കണം. ഈ രണ്ട് സൈഡ് അങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ സെഡോൺ വണ്ടിയുടെ ഈ പൊക്കം, അതായത് 4.4 നമ്മൾ സൈഡിൽ ഒട്ടിക്കുന്ന ബീഡിങ്ങിനേക്കാളും ഒരല്പം ഇറങ്ങി നിൽക്കുന്ന ലെവലിലാണ് അകത്ത് പ്ലാറ്റ്ഫോം വരേണ്ടത്. അപ്പോൾ ആ ലൈൻ കിട്ടാൻ വേണ്ടി നമ്മളിത് കട്ട് ചെയ്തതിൻ്റെ ഈ ഓരോ സൈഡിൻ്റെ അടിഭാഗത്ത് നമ്മൾ അകത്തെ സൈഡിലെ അടിഭാഗത്തു നിന്ന് ഈ 4.4 പുറത്ത് കൊടുത്തതിൻ്റെ അളവിൽ ഇവിടെ 4 cm മാർക്ക് ചെയ്യുക. ഇവിടെ 4.4 ആണെങ്കിൽ അകത്ത് അത് 4 cm മതി. അവിടെയാണ് നമ്മുടെ മെയിൻ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ആ മെയിൻ പ്ലാറ്റ്ഫോം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ലൈനിൽ വേണം ഒട്ടിക്കാൻ. അതായത് നമ്മളിങ്ങനെ ഒരു ലൈൻ 4 cm മാർക്ക് ചെയ്തു, ആ ലൈനിലാണ് നമ്മൾ 4 mm അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആ പീസ് നമ്മളിവിടെ ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിന് പുറത്ത് സീറ്റുകൾ വരുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് ടൂറിസ്റ്റ് ബസ്സിന്. അപ്പോൾ അതിനായിട്ട് ഒരു 4 mm ഷീറ്റും കൂടെ വീണ്ടും അതിൻ്റെ പുറത്ത് ഒട്ടിച്ചാൽ ആ രണ്ടാമത്തെ സീറ്റുകൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറത്തുള്ള ബീഡിങ് ലൈനിൽ സെയിം ആയിരിക്കും അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാരണം ചേട്ടാ അളവുകളെല്ലാം കിട്ടി പക്ഷേ ഇതെങ്ങനെ വരച്ചെടുക്കണം, ഞങ്ങളിങ്ങനെ വരച്ച് കൂട്ടി നോക്കുമ്പോൾ ഇത് കൃത്യമാകുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇറക്കിയത്. ഇതും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്, കാരണം ഒരുപാട് പേര് സ്റ്റക്കായി നിൽപ്പുണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.